പ്രിയപ്പെട്ട ജെയിൻ, നീണ്ട 29 വർഷത്തെ സേവനത്തിന് ശേഷം മോഡേൺ ബേക്കറിയിൽ നിന്ന് വിരമിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തെ ജെയിന് ആശംസകൾ നേരുവാനായിട്ടാണ് ഞാനും എൻ്റെ ഭാര്യ തങ്കമ്മയും കൂടെ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. 25 വർഷം ഒരുമിച്ച് സുഖദുഃഖങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുവാനായിട്ട് എനിക്കും ജെയിനോടൊപ്പം സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ജയിലിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാൻ ജെയിന് ഒത്തിരി കഴിവാണ്. മോഡേൺ ബേക്കറിയിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടെങ്കിലും കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പരിചിത മുഖമാണ് ജെയിൻ്റെ മുഖവും ജെയിൻ്റെ ഭാര്യ ലിൻസി, ജോസൂട്ടൻ, ജോജു, മേരി ട്രീസ, ജെയിൻ്റെ അമ്മച്ചി. ഒരിക്കലും മറക്കാത്ത മുഖങ്ങളാണ്. എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ജെയിന് വളരെ തൃപ്തിയായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജെയിൻ ഞങ്ങളോടും കാണിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജെയിന് എല്ലാ ആശംസകളും നേരുന്നതിനോടൊപ്പം ജെയിന് ഇന്ന് രണ്ട് കാര്യത്തിൽ ചെറിയൊരു വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ജോജുവിൻ്റെ കല്യാണത്തിന് എനിക്ക് വരാൻ സാധിച്ചില്ല. എൻ്റെ പ്രായവും ഈ കോവിഡിൻ്റെ അതിപ്രസരവും എൻ്റെ അസുഖങ്ങളെല്ലാം കാരണമാണ് ഞാനതിൽ നിന്ന് വിട്ടു നിന്നത്. അത് ജെയിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വിഷമം ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. തമ്പുരാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ മേരി ട്രീസയുടെ കല്യാണത്തിന് വരുവാനായിട്ട് ഞാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നതാണ്. ഈ അവസരത്തിൽ ജെയിൻ്റെ സെൻഡ് ഓഫിൽ പങ്കെടുക്കുവാനായിട്ടും എനിക്ക് സാധിച്ചിട്ടില്ല. എന്നെ വിളിച്ചിരുന്നു, പക്ഷേ അതിനും വരുവാനായിട്ട് സാധിച്ചില്ല. വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ജെയിൻ്റെ ഈ റിട്ടയർമെൻ്റ് ലൈഫ് എല്ലാവിധ ആയിരാരോഗ്യങ്ങളും തമ്പുരാൻ നേരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജെയിൻ, ഒത്തിരി സന്തോഷം ഈ ഒരു അവസരത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നതിൽ. തങ്ങച്ചൻ പറഞ്ഞ പോലെ 25 വർഷം ഒപ്പം ജീവിച്ചു. ആ കാലയളവിലെല്ലാം ഞങ്ങളുടെ കുടുംബമായിട്ട് ജെയിനും ലിൻസിയും അമ്പഞ്ചിയും പിള്ളേരും എല്ലാവരും ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും എല്ലാത്തിനും ഞങ്ങൾ എന്താ പറയണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അടുത്താണ് നമ്മൾ, അപ്പോൾ ഇനിയും കാണാം. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് തരട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നൽകുന്നു. സകല നന്മകളും തമ്പുരാൻ തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ മനസ്സിലും എപ്പോഴും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും. ഹാപ്പി റിട്ടയർഡ് ലൈഫ്. ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ് ജെയിൻ. കടക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ജെയിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം പുതിയ കടമകളും വെല്ലുവിളികളും നേരിടുവാൻ ജെയിനെ പ്രാപ്തരാക്കട്ടെ എന്നും ആരോഗ്യപ്രദമായ ഒരു വിശ്രമ ജീവിതം, റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മോഡേൺ ബ്രെഡ് കമ്പനിയിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ജെയിൻ്റെ പെരുമാറ്റവും, അത് ജോലിയുടെ കാര്യത്തിലായാലും മറ്റുള്ള സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിലായാലും ഒരാൾക്ക് ഒരു മുഷിപ്പ് ഇന്നേ വരെ ഉണ്ടായതായിട്ട് എനിക്കറിയാൻ പറ്റും. ആ രീതിയിലാണ് ജെയിൻ മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും വളരെ രസകരമായ രീതിയിൽ മറ്റുള്ളവർ ചിരിപ്പിക്കാനോ, എന്നാൽ ചെറിയ രീതിയിൽ മറ്റുള്ളവർക്ക് പാരവയ്ക്കാനും, അത് മറഞ്ഞുകൊണ്ടുള്ള ദുഷ്ടലാക്കോടുള്ള പാരല്ല, മനുഷ്യരെ സന്തോഷിപ്പിക്കാനുള്ള ചില തമാശകൾ, അങ്ങനെയുള്ള 10-32 വർഷത്തെ സർവീസിന് ശേഷം പിരിഞ്ഞു പോകുന്ന ജെയിന് ഇനിയുള്ള കാലം സന്തോഷത്തോടും നല്ല ആരോഗ്യത്തോടും കൂടി ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇക്കൂട്ടത്തിൽ ജെയിന് എല്ലാവിധ ജന്മദിനാശംസകളും കൂടി ഞാൻ നേർന്നു കൊള്ളട്ടെ. ജെയിൻ, many happy returns of the day.
ഹലോ ജയിൻ, വിഷ് യു ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ്. ഹായ് ജയിൻ, വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് റിട്ടയർഡ് ലൈഫ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ജയിൻ, ഇന്ന് രാവിലെ ട്രീസ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജയിൻ ഈ മാസം അവസാനം റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത്ര വേഗം പിന്നെ ജയിൻ റിട്ടയർ ചെയ്യാൻ ആവുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ അത്ഭുതമായി. കാരണം നിങ്ങളെയൊക്കെ വളരെ ചെറുപ്പത്തിൽ അവിടെ കണ്ടിട്ട്, ഞാൻ തന്നെ റിട്ടയർ ചെയ്തിട്ട് 14 വർഷമായല്ലോ. സോ ഏതായാലും നേരിട്ടിപ്പോൾ കാണാൻ പറ്റില്ല, കണ്ടിട്ട് കുറേ ദിവസമായി. ജയിനും കുടുംബത്തിനും എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. ജയിന് പ്രത്യേകിച്ച് റിട്ടയർമെൻ്റ് ലൈഫ് വളരെ പിന്നെ സന്തോഷപൂർവ്വമായിരിക്കട്ടെ. കാര്യം ഇപ്പോൾ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാൻ കുറച്ചൊരു മനഃപ്രയാസം ഉണ്ടാകും, കാരണം ഇത്രയും കാലം അവർ വർക്ക് ചെയ്തതുകൊണ്ട്. സോ അത് മാറിക്കോളും. കുടുംബത്തിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് തന്നെ ഒരു സന്തോഷമാണല്ലോ. സോ ഓൾ ദ ബെസ്റ്റ്, അവർ ബ്ലെസ്സിങ്സ് ആൻഡ് ഗുഡ് വിഷസ് ടു യു ആൻഡ് ഫാമിലി. ഗോഡ് ബ്ലെസ് യു. ഓക്കെ. ഹായ് ജയ്, അപ്പോൾ 31 വർഷത്തെ സർവീസസ് പൂർത്തിയാക്കി, ഇന്ന് ഏതായാലും റിട്ടയർഡായാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഇനിയുള്ള ജീവിതം സന്തോഷവും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളതായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാം ഞങ്ങൾ ആശംസിക്കുന്നു. ഹായ് ജയിന്, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരുടെയും ആശംസകൾ നേരുന്നു. സ്നേഹം നിറഞ്ഞ ജയിനെ, നാളെ നിന്റെ ജന്മദിനമാണല്ലോ. ജന്മദിനത്തിന് ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ആവട്ടെ തുടക്കം. ഇനിയും അനേക വർഷം മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. അതോടൊപ്പം വളരെ സങ്കടത്തോടെയുള്ള ഈ വേർപിരിയൽ മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം കമ്പനിയിൽ വന്ന ആ സമയം മുതൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി എന്നോടൊപ്പം ജോലി ചെയ്യുവാനും എനിക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ, അത് ആരായാലും വേണ്ട രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, അയാൾക്ക് ആത്മവിശ്വാസം പകരാൻ എന്നെപ്പോലെ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നിൻ്റെ സാമീപ്യം ഏതു ഷിഫ്റ്റിലും മറ്റുള്ളവരെക്കാൾ ആത്മവിശ്വാസത്തോടുകൂടി ജോലി ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കിയിട്ടുണ്ട്. സമ്പന്നതയുടെ നടുവിലും പഴയ കാലങ്ങൾ വിസ്മരിക്കാതെ സ്വന്തം ജീവിതം വേണ്ട രീതിയിൽ ഫലിതത്തോടെ തന്നെ ആർക്കും മുന്നിലും രസികനായി, അതോടൊപ്പം വളരെ ഗൗരവമായ ഒരു മനുഷ്യനായി മാറുവാൻ നിനക്കുള്ള ഒരു കഴിവ് വളരെ പ്രശംസനീയമാണ്. കൂടുതൽ പറഞ്ഞ് എൻ്റെ കാര്യങ്ങളിലേക്ക് എത്താൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും, പക്ഷേ എനിക്ക് പറയാനായിട്ട് പരിമിതികളുണ്ട്. വരുന്ന കാലങ്ങൾ, റിട്ടയർമെൻ്റ് ജീവിതം ഏറ്റവും സന്തോഷകരമായും സമാധാനമായി ജീവിക്കുവാൻ അവസരമുണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ സഹപ്രവർത്തകനായ ശ്രീ എം ജി ജയിൻ ഈ മാസം 31 തീയതി റിട്ടയർ ചെയ്യുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എന്ത് ജോലിക്കായാലും എന്ത് പ്രവർത്തിക്കാണെങ്കിലും നമ്മൾ വിളിച്ച വിളിപ്പുറത്താണ്, എന്തത്യാവശ്യത്തിനും ഓടി എത്തുകയും പണി. ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് വളരെ സന്തോഷവാനായിട്ട് ആ തൊഴിൽ ചെയ്ത് തീർക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്ട ജീവിതം അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ സഹപ്രവർത്തനായ മിസ്റ്റർ ജയിൻ്റെ ഈ റിട്ടയർമെൻ്റ് വേളയിൽ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഇതിന് നിറഞ്ഞുകൊള്ളുന്നു. ജയിൻ ഈ മാസം സർവീസിൽ നിന്ന് പിരിയുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിൻ നല്ലൊരു സുഹൃത്തു, നല്ലൊരു കുടുംബ സുഹൃത്തു, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു സുഹൃത്ത്. അതിൽ കൂടുതൽ എന്താ പറയാ ജയിനെ പറ്റി? ഏതൊരു ഗൗരവമായ കാര്യം ഒരു തമാശയിലൂടെ പറയുന്ന ജയിനെ ഈ റിട്ടയർമെന്റ് ലൈഫും വളരെ ഈസിയായിട്ട് തള്ളി നീക്കാവുന്നതേ ഉള്ളൂ. We love you, Jay. All the best. All the best. ഇത്രവല്ലം സർവീസ് പൂർത്തിയാക്കി
ഒന്നാം തീയതി റിട്ടയർ ചെയ്യുന്ന എം ജെ ജെയിൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് വകയും എൻ്റെ വകയും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. നമ്മളെ വളരെയധികം ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്ത ജെയിൻ ചേട്ടൻ റിട്ടയർഡ് ആവുകയാണ്. ജെയിൻ ചേട്ടൻ്റെ റിട്ടയർഡ് ലൈഫും അതുപോലെ സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ് ചേഞ്ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ മെയിൻ്റനൻസിൻ്റെ കാരണവരായ ജെയിൻ ചേട്ടൻ ഈ 31-ാം തീയതി ഇവിടുന്ന് പടിയിറങ്ങുകയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കാലം കരുതി വെച്ച ഒരു കാവ്യം പോലെ താങ്കളുടെ ജീവിതം ഞങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. ഞങ്ങളുടെ മനസ്സിലെല്ലാം ജെയിൻ ചേട്ടൻ ഇവിടെ ഉണ്ടാവും. ജെയിൻ ചേട്ടനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജെയിൻ ചേട്ടൻ എവിടെ പോയാലും ഇവിടുന്ന് വിട്ടുപിരിഞ്ഞു പോയാലും സന്മനസ്സോടും സമാധാനത്തോടു കൂടി എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹലോ ജെയിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തുണ്ട് വിശേഷങ്ങൾ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? കമ്പനിയിലും എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും അന്വേഷിച്ചെന്ന് പറയാം. കൊറോണ ഒക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് കൂടാം. വിഷ് യു ഹാപ്പി, വെരി വെരി ഹാപ്പി റിട്ടയർഡ് ലൈഫ്. ഓക്കെ, താങ്ക് യു. ഞങ്ങളെ പ്രിയപ്പെട്ട ജെയിൻ ചേട്ടനി എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് ഈവനിങ്. ഇന്നേ ദിവസം നമ്മളെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയങ്കരനായ ജെയിൻ ചേട്ടനെ എല്ലാവിധ ആശംസകളും, അതോടൊപ്പം തന്നെ ഭാവി ജീവിതം സുഖകരമായും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് സർവീസിൽ ഞാൻ ആഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.